എടി സുലു എടി സുലു ഇവിടെ 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 പോയിരിക്കാ, ഒന്ന് കാണാനുണ്ടോ? എടി സുലു. ആ എന്താ ചേച്ചി, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ചോറും കറൊക്കെ വെക്കാൻ തിരക്കിലായിരുന്നു. എന്താ ചേച്ചി, ചേച്ചിക്ക് എന്തായാലും പറയാനുള്ളത്? ഇത്ര രാവിലെ വന്നിട്ട് പറ ചേച്ചി, എന്താ കാര്യം? ഓ അതോ, ഞാനിന്നലെ എൻ്റെ ഭർത്താവിനെ കൂട്ടിക്ക് സിനിമയൊക്കെ പോകുമ്പോൾ ഒരു രംഗം കണ്ടിരുന്നോടി. എന്താണെന്നറിയോ, ഒരാളെ ഞാൻ അവിടെ കണ്ടു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മക്കളെല്ലാം കൂടി തിയേറ്ററിൽ സിനിമ കാണാൻ പോയി. അപ്പോൾ അവരുടെ രംഗം കണ്ടു. അത് നിന്നോട് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല കേട്ടോ. എന്താ ചേച്ചി, എന്ത് കാര്യം ചേച്ചി കണ്ടെന്നാ പറയുന്നത്? പറ ചേച്ചി, കേട്ടിട്ടൊക്കെ പേടിയാവും ചേച്ചി. എന്ത് കണ്ടെന്ന? അങ്ങനെ വല്ലതും കണ്ടെങ്കിൽ ചേച്ചി കണ്ട് പറ ചേച്ചി, തുറന്ന് പറ ചേച്ചി. ചേച്ചി പേടിക്കണ്ട, ചേച്ചി പറയാൻ വിഷമിക്കുകയും വേണ്ട. പറ ചേച്ചി, എന്തായാലും പറയാം. ചേച്ചി എൻ്റെ സുഹൃത്തല്ലേ, നമ്മൾ എല്ലാ കാര്യം തോന്നുന്നു പരസ്പരം പറയേണ്ടതല്ലേ. എന്ത് ഈ കാര്യം പറയാൻ മറ്റു ചേച്ചിയുടെ മടിക്കുന്നേ? പറ ചേച്ചി, ഒരു മടിയോടെ പറ. എന്താ എന്തായാലും സാരമില്ല, എനിക്ക് സഹിക്കണ്ട മനക്കെട്ടൊക്കെ ഉണ്ട്. അതും ചേച്ചി കൊടുത്ത് പേടിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ചേച്ചി പറ നേരമായിട്ട് പറ ചേച്ചി, ചേച്ചി എന്തിനാ പേടിക്കുന്നത്? ആരാ പേടി ചേച്ചി? അത് പിന്നെ ഞാൻ എങ്ങനെ നിന്റെ മുഖത്തൊക്കെ പറയാ, എനിക്കിത്തിരി മടി തന്നെ ഉണ്ടടി. എന്നാലും പറഞ്ഞെടുക്കാൻ വയ്യല്ലോ. ആ എന്താണെന്ന് ഇത് അറിയണം. നിന്റെ ഭർത്താവിനെ കുറിച്ചാണ് എനിക്ക് പറയുന്നത്. അയാളെ ശരിയില്ലടി. നീ എന്നത് കാണുന്ന രംഗമായിരുന്നു കേട്ടോ. പക്ഷെ ഞാനാ കണ്ടത്, നിനക്ക് ഞാൻ പോയി നിന്നെയും കൂട്ടിപ്പോയി ഒരു ദിവസം ഞാൻ അത് കാണിച്ചിരുന്നത്. നമുക്ക് രണ്ടാക്കം പോയിട്ട് കയ്യോടെ പിടിക്കാം നിന്റെ ഭർത്താവിനെ. അയാൾ ആളെ ശരിയില്ല. നിന്റെ മുമ്പിൽ എന്തെല്ലാം സ്നേഹപ്രകടനം നടത്തിയത്? അങ്ങനെയൊക്കെ നടത്തില്ലേ, വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാറ്. പക്ഷെ അയാൾ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെയും കൂട്ടിയിട്ട് സിനിമാ തിയേറ്ററിൽ സിനിമയാണ് ഞാൻ എൻ്റെ കണ്ണൂടെ കണ്ടടി. എൻ്റെ ഭർത്താവ് മക്കളെല്ലാം കൂടി ഞങ്ങൾ പോയപ്പോൾ അയാളുണ്ട് നിന്റെ ഭർത്താവിൻ്റെ ഒരു സ്റ്റാഫിനെയും കൂട്ടിയിട്ട് സിനിമയാണെന്ന്. എന്നെ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടില്ല, ഞങ്ങളെ കണ്ടു. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, പറഞ്ഞ് നാണക്കല്ല പുറത്ത് പറയാൻ പറ്റുമോ? എന്നാലും നിന്റെ ഭർത്താവ് ആളെ മോശപ്പെടി. ചേച്ചി എന്തായി പറയുന്നത്? എൻ്റെ ഭർത്താവ് സിനിമ തിയേറ്ററിൽ വന്നോ? അത് ഒരു സ്റ്റാഫ് പെണ്ണിനെ കൂട്ടിയിട്ടോ? ജോലിക്ക് പോയ ഭർത്താവ് എങ്ങനെ സിനിമ തിയേറ്ററിലേക്ക് വരും? അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളെന്നല്ല ചേച്ചി, നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യില്ല. എനിക്ക് വിശ്വാസമൊന്നുമില്ല ചേച്ചി, വെറുതെ കള്ളം പറയണ്ട കേട്ടോ. എൻ്റെ ഭർത്താവ് അങ്ങനെ ആളെന്നല്ല, എനിക്കറിയാം. അയാൾ ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ഉമ്മൊക്കെ തന്നിട്ട് എനിക്ക് നെറുകയിലെ ഉമ്മൊക്കെ തന്നിട്ട് എൻ്റെ ചേട്ടൻ പോകാറ്. എന്നെ അത്ര സ്നേഹം, അത്ര ഇഷ്ടം. ഞാനെല്ലാം കൊണ്ട് വേറൊരു പെണ്ണ് ചേട്ടന് മനസ്സിലേ ഇല്ല. ചേട്ടൻ്റെ സ്റ്റാഫൊക്കെ വെറു പെങ്ങന്മാരെപ്പോലെ ചേട്ടൻ കാണുന്നത്. അതെ ചേച്ചി, നിങ്ങൾ വെറുതെ ആരോ കണ്ട് മാറി പറഞ്ഞിരിക്കും. എൻ്റെ കണ്ടേ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. ചേച്ചി പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. ചേച്ചി എന്നെ കൂടി തിയേറ്ററിൽ പോയിട്ട് കാണിക്ക്, ഞാൻ കാണുകൊണ്ട് കാണിട്ട് അപ്പം ഞാൻ വിശ്വസിക്കാം. എൻ്റെ ചേച്ചി പറഞ്ഞാൽ വിശ്വസിക്കില്ല. എൻ്റെ ചേട്ടനാണ് അത്രയും വിശ്വാസമാണ്. ഒരു പെണ്ണായി ചേട്ടൻ ഒരു പന്തുരു. ചേച്ചി എങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ചേച്ചിയുടെ ചേട്ടനായിരിക്കും, എൻ്റെ ചേട്ടൻ അങ്ങനത്തെ ആളൊന്നല്ല. അതേടി, ഞാൻ പറഞ്ഞ ശരി തന്നെ. എൻ്റെ കണ്ണുകൊണ്ട് ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഞാൻ എന്തിനാ എന്നോട് കള പറയുന്നത്? ആദ്യമൊക്കെ ഞാൻ എന്നോട് പറയണ്ട ചോദിച്ചാ, പിന്നെ എനിക്ക് മനസ്സിൽ നിൽക്കുന്നില്ല. എൻ്റെ മനസ്സ് അങ്ങനെ എടുത്ത് തുറന്ന പറഞ്ഞ മനസ്സാണ്. എൻ്റെ മനസ്സൊന്നും നിൽക്കൂല. അതുകൊണ്ട് ഏറെ സുഹൃത്തല്ലേ, അത്ഭുതക്കാരിയും കൂടെയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നോട് പറയാം. അതാ ഞാൻ പറയാനൊക്കെ കള്ളം പറഞ്ഞ അറിയില്ലടി. ഞാൻ പറഞ്ഞ പരമമായ സത്യം തന്നെയാണ്. നിന്റെ ഭർത്താവ് തന്നെ ഞാൻ കണ്ടത്. നിന്റെ ഭർത്താവ് ഒരു പെണ്ണിനെയും കൂട്ടി ജോലിസ്ഥ സ്റ്റാഫ്. എനിക്ക് അവളെ അറിയാൻ പറ്റുണ്ട്. ഞാൻ അവളെ പരിചയപ്പെട്ടിട്ടുണ്ട് മുമ്പ് പോയപ്പോൾ. അവള് നല്ല കുട്ടിയായിരുന്നു. പക്ഷെ അവള് എനിക്ക് എത്ര നല്ല കുട്ടിയൊക്കെ തന്നെയാണ്, കാണാൻ നല്ല സ്മാർട്ട്. എന്താ ഡീസൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടാതിരി. അവളെ നിന്റെ ചേട്ടൻ അത്ര ശരി. എൻ്റെ ചേട്ടൻ്റെ കൂടെ പോയി സിനിമയൊക്കെ കണ്ടിട്ട് അവര് കള്ളക്കൊക്കെ കുറച്ചുകൊണ്ട് തന്നെ ഞാൻ കണ്ടാടി. ഈ ജ്യൂസൊക്കെ കുടിക്കുന്നത് അവരെ കൂച്ചിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് എൻ്റെ ഒരു സിനിമ ഉണ്ടായത്. ഇവരെ വിളിച്ച് നമ്മെ ആരുണ്ടാന്ന് വെച്ചിട്ട് അവരെ ഭാവമാനായിരുന്നു. ആരും നമ്മൾ ശ്രദ്ധിക്കണം, അവരമ്മ കാണുന്നില്ലെന്ന ഭാവമായിരുന്നു. അവർക്ക് എപ്പോഴും തന്നെയൊക്കെ പരിപാടി, ജോലിക്ക് പോകുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ സിനിമക്കൊക്കെ പോകാനാണ് തോന്നുന്നു പരിപാടി. നിനക്ക് നേരിട്ട് കാണുമ്പോൾ നിനക്ക് അറിയാലോ, ഞാൻ പറഞ്ഞ് വിശ്വസിക്കുന്നത് നിനക്ക് നേരിട്ട് കാണിച്ചാലോ. അപ്പോൾ നിനക്ക് തിരുവനന്തപുരം ഭർത്താവ് ആരാമോ അത് കണ്ടു.